പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കസ്റ്റർഡൊക്കെ ചേർത്തിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ കാണിക്കുന്നത്. ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 18 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കാൻ. ഒരു ലിറ്റർ പാലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പാലൊന്നും ചൂടായി വന്നതിന് ശേഷം ഒരു 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൈന ഗ്രാസ് പെട്ടെന്ന് കട്ടയായി പോവും. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. സാദാ പച്ചവെള്ളം വെച്ചിട്ട് കലക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങും. പിന്നെ കൂടുതൽ കത്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നും തളിച്ചാൽ തീ ഓഫാക്കി കൊടുക്കുക. തീ ചൂടോട് കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ വേണം കേട്ടോ നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചൈന ഗ്രാസും ചൂടാറി പോകരുത്. രണ്ടും നല്ല ചൂടുള്ള സമയത്ത് തന്നെ വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ മിക്സായി കിട്ടൂല. ഇതൊരു അരപ്പ് വെച്ചിട്ടുണ്ട് ചേർക്കുന്നതാണ് നല്ലത്. തീ ഓഫാക്കിയതിന് ശേഷം 1-2 തവണ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് വാനില എസൻസ് ഇഷ്ടമുള്ളവർക്ക് അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടി പോകരുത്. ഇതാ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 തരം മുന്തിരി, അനാറും മാങ്ങി പഴവും ആപ്പിളൊക്കെയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ കൂരില്ലാത്ത മുന്തിരി എടുക്കണതാണ് കേട്ടോ നല്ലത്. ഞാൻ ഈ ഒരു ട്രേയിലാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് അല്ലാത്ത ഏത് തരം പാത്രം എടുക്കട്ടോ. ചെറിയൊരു ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ അത് വെച്ചെടുക്കുന്നത്. ഇത് എല്ലാ ഭാഗത്തും കൊണ്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ട്രേ നിറയുന്നത് വരെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് ചെറിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെടുത്ത് നട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് സെറ്റായി കിട്ടാൻ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഒരു ദിവസം ഏറെ വെച്ചാലും ഇതിനൊരു കേടും വരില്ല. ഇത് 8 മണിക്കൂറിന് ശേഷമാണ് ഞാനെടുത്തത്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇതിന്. ഇപ്പം നമ്മുടെ വീടുകളിൽ സൽക്കാരോ വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ് തന്നെയാണത്.